പരാജയത്തെ മറികടക്കുന്ന പെൺ പ്രതിഭകളുടെ സംഗമവേദി ഇത് റെഡ് കാർപ്പറ്റ് സോ ലെറ്റ്സ് ബിഗിൻ ദി ഷോ ദിസ് ഈസ് റെഡ് കാർപ്പറ്റ് നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ ഇന്നത്തെ അതിഥി മലയാളത്തിന്റെ ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമകൾക്ക് ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയ നമ്മുടെ പ്രിയ നായിക രേഖ ചേച്ചിയുടെ കൂടെയാണ് സോ ലെറ്റ്സ് വെൽക്കം രേഖ ചേച്ചി മന്ദാരച്ചക്കുണ്ടോ മാണിക്യക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ പൊന്നും തേനും വയമ്പുമുണ്ടോ ചേച്ചിയുടെ ഒരു ഫ്രണ്ട് സർക്കിളിനെ കുറിച്ചിട്ട് പറയൂ അന്നത്തെ കാലത്ത് എനിക്ക് അത്രയും ഫ്രണ്ട്സ് ഇല്ല പക്ഷെ എല്ലാ ആൾക്കാരും നന്നായിട്ട് സംസാരിക്കും ഇപ്പോൾ എനിക്ക് കൂടുതൽ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സുകുമാരി അമ്മയാണെങ്കിലും ലളിത അമ്മയാണെങ്കിലും പിന്നെ പൊന്നമ്മ ചേച്ചി ആണെങ്കിലും ഇങ്ങനെ കുറച്ചുകൂടെ പ്രായം കൂടുതലുള്ളവരുടെ അടുത്ത് പോയി ഞാൻ ഇരിക്കും ഓ അത് ശരി കഥ കേൾക്കാനും അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ കേൾക്കാനും എനിക്ക് എൻ്റെ കൂട്ട് എൻ്റെ പ്രായത്തിനനുസരിച്ചേ ഉണ്ടായിരുന്നില്ല പണ്ട് തൊട്ടേ ഇങ്ങനെ കാരണന്മാരുടെ കൂടെ പോയിരിക്കും എല്ലാവരുടെ കൂടെയും എവിടെ ഭക്ഷണം കിട്ടുന്നു അവിടെ പോയിരിക്കുന്നവര് എവിടെ അഡ്വൈസ് കാരണന്മാരുടെ കൂടെ പോയിരുന്ന സമയത്തിന് ഭക്ഷണം കിട്ടും കാരണം അവർക്ക് നമ്മൾ സമയത്ത് കൊടുക്കും അപ്പൊ അവര് കുറെ കാര്യങ്ങള് കഥകളൊക്കെ പറഞ്ഞു പറഞ്ഞു കൊടുക്കൂലേ സുകുമാരിയമ്മയ്ക്ക് ലൊക്കേഷൻ വരുമ്പോ എപ്പോഴും എന്തെങ്കിലും ഒക്കെ കഴിക്കാൻ കൊണ്ടുവരും ഞാനൊരു പ്രാവശ്യം ഒരു ഷൂട്ടിങ്ങിന് പോയപ്പോ എവിടെ പോയാലും ഈ അടുക്കള കാണുമ്പോ പതുക്കെ ഞാൻ കേറും അപ്പൊ ഞങ്ങൾ കലിക്കറ്റിൽ ഒരു ഷൂട്ടിംഗ് ചെയ്തിട്ടിരിക്കുമ്പോ ഞാൻ അവരുടെ വീട്ടിൽ പോയിട്ട് നാടൻ നല്ല വാഴക്കായൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വാഴപ്പഴത്തിൻ്റെ ഇതെല്ലാം എടുത്ത് ഞാൻ നല്ല പഴംപൂരിയൊക്കെ ചെയ്തു കൊടുത്ത് ചേച്ചി ചെയ്തു കൊടുത്തു ആ ഞാൻ ചെയ്തു കൊടുത്തപ്പോൾ അവർ നന്നായിട്ട് കഴിച്ചു പറഞ്ഞ് ഓ നിൻ്റെ കൈ ഭയങ്കര പുണ്യമാണ് നീ എന്ത് നന്നായിട്ട് ചെയ്യുന്നുണ്ട് ഞാനാണെങ്കിൽ ഒരുപാട് ഓപ്പറേഷനൊക്കെ ചെയ്തിട്ടുണ്ട് കഴിക്കാൻ പാടില്ല എന്നാലും ഞാൻ കഴിക്കുന്നുണ്ട് എന്തൊരു രുചിയാണെന്ന് പറഞ്ഞ് എന്നെ ഒരുപാട് ബ്ലസ് ചെയ്ത് അത് കഴിഞ്ഞിട്ടാണ് അവർ മരിച്ചത് ഒരു 3 മാസം കഴിഞ്ഞിട്ട് അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി അപ്പോൾ അപ്പോൾ എൻ്റെ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ എനിക്ക് സിനിമയിൽ വരുന്നവരെല്ലാവരും നല്ല ഫ്രണ്ട്സാകും എനിക്ക് പെട്ടെന്ന് ഫ്രണ്ട്സ് ആകാൻ പറ്റും പക്ഷെ അവർ എന്നെ കണ്ടിന്യൂ ആയിട്ട് ഫ്രണ്ട്സായിട്ട് വെക്കണമല്ലോ കൂട്ടായിട്ട് അപ്പൊ ഇപ്പൊ നിങ്ങൾ മറന്നു പോകും ഈ ഷോ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മറക്കും പക്ഷെ ഞാൻ ഓർമ്മ വയ്ക്കും അതാണ് അവിടെയാണ് അവിടെയാണ് അപ്പൊ 80s 90s എല്ലാ ഹീറോയിൻസും നന്നായിട്ട് സംസാരിക്കും എനിക്ക് ഈ അഭിനയം അല്ലാതെ ചേച്ചിക്ക് വേറെ എന്തെങ്കിലും നമ്മുടെ സിനിമയിൽ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടോ ഡയറക്ഷനോ അല്ലെങ്കിൽ എനിക്ക് ഡയറക്ഷനെക്കാട്ടിലും എനിക്ക് ചില ക്യാരക്ടറിനനുസരിച്ച് ഡ്രസ് ഇടൂല ആരും അപ്പൊ അങ്ങനെ ഫാഷൻ ഡിസൈനിങ് ഒക്കെ ഭയങ്കര ആർട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആർട്ടൊക്കെ ഇത് ചെയ്യുമ്പോൾ ഞാൻ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട് ഓ ലൈറ്റ് കോമ്പിനേഷൻ എത്ര നന്നായിട്ടുണ്ട് ഇതിങ്ങനെ വെച്ചിരിക്കാലും അങ്ങനെ വെച്ചിരിക്കാലും അത് തോട്ട് ഉണ്ടാവും അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മേക്കപ്സ് ഒക്കെ ഞാൻ പണ്ട് തൊട്ടേ 1-2 ക്യാമറമാൻസ് വല്ല ആഡ്സിനൊക്കെ വരുന്നപ്പോൾ മാത്രമാണ് അവരുടെ കയ്യിൽ കൊണ്ട് ചെയ്യുന്നുണ്ട് ഇല്ലെങ്കിൽ ഞാൻ തന്നെ അങ്ങനെ ഫുള്ളാ ഞാൻ തന്നെ സ്വയമായിട്ട് പഠിച്ച് വളർത്തിയത് നമ്മൾക്ക് നമ്മളുള്ള കാലത്തൊക്കെ RO ഫിലിംസ് ആണ് ഉണ്ടായിരുന്നത് ഇങ്ങനെ ഭയങ്കര HD റെഡ് ക്യാമറാസ് ഒക്കെ വന്നിട്ടില്ല ഇപ്പോഴാണ് ഇതൊക്കെ വരാൻ തുടങ്ങിയത് ഇപ്പൊ ടെക്നിക്കലായിട്ട് ഒരു ക്യാമറ എടുക്കുമ്പോ തന്നെ അതിൽ നമ്മൾ എത്ര സൂം ചെയ്ത് മാറ്റുന്നത് നമ്മളെ കുറെ വെളുപ്പിക്കുന്നത് ഫോണിൽ തന്നെ എത്ര ഉണ്ട് ഒരു ഇൻസ്റ്റഗ്രാം ആണെങ്കിൽ ഒരു 10 എഡിറ്റ് കഴിഞ്ഞിട്ടാണ് പിള്ളേരിടുന്നത് നമുക്കറിയാം അപ്പൊ അതുകൊണ്ട് പണ്ട് അങ്ങനെ ഇല്ല സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് രേഖ ചേച്ചി ഭയങ്കര ആക്റ്റീവ് ആണോ ഇൻസ്റ്റാഗ്രാം അപ്പൊ ഒരു സെൽഫി എടുക്കുക ഫോട്ടോ എടുക്കുക എവിടെയെങ്കിലും ഡ്രസ് എടുത്താ ഫോട്ടോ എടുത്തിടുന്ന കമ്മ്യൂണിക്കേഷൻസ് ആണല്ലോ ഇപ്പൊ പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നില്ല ഫേസ്ബുക്ക് ഇല്ല വാട്സപ്പ് ഇല്ല ഇൻസ്റ്റാഗ്രാം ഇല്ല ഇപ്പൊ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരു കുക്കിംഗ് ചെയ്താലും ഇന്ന് എന്ത് ചെയ്തു നമ്മൾ എവിടെ പോയിട്ട് വന്നത് എന്ത് പ്രോഗ്രാം ചെയ്തു അതൊക്കെ ഇപ്പോഴാണ് ഞാൻ കുറച്ചുകൂടെ സോഷ്യൽ മീഡിയയിൽ അപ്പൊ നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നമ്മൾ എവിടെ ഉണ്ടെന്ന് അറിയാനും ഒരുപാട് ആൾക്കാർ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയാം പക്ഷെ ഇത്രയും സ്നേഹം ഉണ്ടെന്ന് ചില സമയത്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതെ തീർച്ചയായിട്ടും ആൻഡ് ഈ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഈ ടോട്ടൽ സോഷ്യൽ മീഡിയ വഴി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ അതായത് ഗോസിപ്പ് ട്രോൾസ് അങ്ങനെ എന്തെങ്കിലും ട്രോൾസ് ഒക്കെ ഇട്ടാൽ ഞാൻ ഐ ലൈക്ക് ഇറ്റ് ബിക്കോസ് എന്ത് ചെയ്താലും എനിക്കൊരു ബോധനില്ല ഞാൻ അങ്ങനെ ഭയങ്കര നെഗറ്റീവായിട്ടൊന്നും ഇട്ടിട്ടില്ല ഭയങ്കരമായിട്ട് ചേച്ചി ഏതൊരു ഇന്റർവ്യൂവിൽ ഞാൻ കേട്ടിട്ടുണ്ട് ഒരു ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു റോളൊക്കെ വന്നപ്പോൾ ഞാനത് വേണ്ട എന്ന് വെച്ചു അപ്പം ഇല്ല പക്ഷെ ഇപ്പോൾ എന്തായാലും നമുക്ക് ഓഫ് ഷോട്ട് ഇട്ടിട്ട് ഒരു സ്വിമ്മിംഗ് ഡ്രസ് ഇട്ടിട്ടൊക്കെ പറ്റില്ല നമ്മളൊരു നാടനായിട്ട് ജനിച്ചു വന്നവരില്ലേ ഒരിക്കലും സൂട്ടാകത്തില്ല ചില ആൾക്കാർക്ക് സൂട്ടാകുന്നുണ്ട് അവരുടെ താല്പര്യം നമ്മളത് ഇടാൻ പാടില്ലെന്നും പറയുന്നില്ല പക്ഷെ നമുക്കായിട്ട് ഒരു ട്രഡീഷൻ കൾച്ചർ ഉണ്ടല്ലോ അത്
ഇട്ടിട്ടും നമുക്ക് കളിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് അവിടെ തന്നെ വെച്ച് നിർത്തി. സാരിയും സൽവാറും ജീൻസ് ഷർട്ട് ഒക്കെ ഓക്കെ. കുട്ടിത്തമുള്ള ഒരാളാണല്ലോ രേഖ ചേച്ചി. അപ്പൊ നമുക്ക് ഗെയിമിലേക്ക് പോയാലോ. ഞാനൊരു ഒരു ബ്യൂട്ടിഫുൾ ഗെയിം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് അത് ചേച്ചിക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും എന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. നമുക്ക് നോക്കാം. ഒരു ഒരു ഓഡിയോ ഗെയിം ആണ്. പ്രഷർ ഒക്കെ ഇവിടെ ഇരുന്നെങ്കിൽ കൈ ക്ലാപ്പ് ചെയ്തേനെ. അപ്പോൾ അവര് നിങ്ങൾ കൈ അടിക്കോ. ജസ്റ്റ് എല്ലാവരും കൈ അടിക്കോ. അതെ. അപ്പൊ ആ ഓഡിയോ കേട്ടിട്ട് ചേച്ചി പറയണം ഇത് ഏത് പാട്ടാണെന്ന്. അത് സിമ്പിൾ ആയിരിക്കുമല്ലോ. പാട്ടൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇത് കണ്ടുപിടിക്കാൻ പറ്റും. അത് ഉറപ്പായിട്ടും കണ്ടുപിടിക്കും. നോക്കാം നമുക്ക് ആദ്യത്തെ ഒരു പാട്ട് ഏതാണ് നോക്കാം. ഒരിക്കലും ഡൗട്ട് ഇല്ല. കണ്ടാലേ അറിയാലോ. ലോകം മറക്കാതെ സോങ് ആണ്. ഏത് പാട്ടായിരുന്നു? എന്നെ സത്യം എന്തായാലും. അപ്പൊ എന്തായാലും ആ പാട്ട് പ്ലേ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആൻസർ പറഞ്ഞു. ഇനി പ്രത്യേകിച്ച് ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. എന്നാലും ഒന്ന് ചെക്ക് ചെയ്തേക്കാം നമുക്ക്. കണ്ണത്തിൽ മുത്തത്തിൻ ഈരം അത് കായതില്ലേ. കണ്ണിൽ ഏനന്ദ കണ്ണീർ അത് യാറാലേ. അടിപൊളി അടിപൊളി. ആ അടുത്ത ഓഡിയോ. കണ്ണാടി കയ്യിൽ. ഏ കണ്ണാടി കയ്യിൽ. കണ്ണാടി കയ്യിൽ അതൊരു പാട്ടാണ്. കണ്ണാടി കയ്യിൽ. അത് രണ്ട് ട്യൂണും മിക്സ് ആയി വന്നിട്ട് കണ്ട. അല്ല നിങ്ങളുടെ അടുത്ത് ആ പാട്ടുണ്ടോ? ആ പാട്ടിരുന്നെങ്കിൽ ഇടൂ. ആ പാട്ടിരുന്നെങ്കിൽ ഇടൂ. ആ പാട്ട് മിക്സ് ആകും നോക്കിക്കോ നിങ്ങൾ. അത് ഇതും മിക്സ് ആകുന്നുണ്ട് കറക്റ്റ് ആയിട്ട്. ആണോ? ആ നിങ്ങള് കണ്ണാടി കയ്യിലിരുന്നെങ്കിൽ ഇടൂ. നിങ്ങള് നിങ്ങള് ശരിയല്ല. അത് ഇത് മിക്സ് ആയി പോയി എനിക്ക് ഭയങ്കര. ഈ സ്വരങ്ങളെല്ലാം ഇങ്ങനെ ചിലപ്പോ നമ്മള് പറ്റിക്കും ചേച്ചി. ഒരു പാട്ടേക്ക് വിചാരിക്കും അത് ആ പാട്ടാണ്. ആ പാട്ടാണെന്ന്. അത് ഈ പാട്ടിന്റെ ഒരു വികൃതിയാണ്. അത് നമ്മള് തോറ്റു കൊടുത്തേ പറ്റും. കണ്ണാടി കയ്യിൽ സോങ്ങും ഇങ്ങനെയാണ് ട്യൂൺ വരുന്നത്. അതെ അതെ. ഒരു മുണ്ട് ഉടുത്തിട്ട് ഞാൻ ഒരു സീനിയേറ്ററിനും ഞാനും അഭിനയിക്കുന്ന ആ പാട്ടുണ്ട്. അതിലിങ്ങനെയാണ് ട്യൂൺ വരുന്നത്. അപ്പൊ അതാണ് ഞാൻ തെറ്റിപ്പോയത്. ഈ ഒരു പാട്ട് കൂടി ഉണ്ടേ. സുന്ദരി ഒന്നൊരിഞ്ഞു വാ. ശ്രദ്ധിച്ചു കേട്ടോ, ഇത് തെറ്റി കഴിയുന്നു. ഇതേപോലത്തെ മ്യൂസിക് വേറെ പാട്ടിലുണ്ട്. സുന്ദരി ഒന്നൊരിങ്ങി വാ. നാളെയാണ് കല്യാണം. ആണോ? കേട്ടു നോക്കാം. ഇപ്പൊ ഇത് ഉണ്ടാ. ഒരു ഓടിയും കൂടി ഉണ്ട് ചേച്ചി, നമുക്ക് നോക്കാം. അതെ, ഇതായിരിക്കും. കുളിരോളങ്ങൾ തളിരാടുകയായി. ആ പാട്ട്. ആ പാട്ടാണ്. ഉറപ്പിച്ചു? നോ ഡൗട്ട്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് കേട്ട് നോക്കാം. അടിപൊളിയല്ലേ. ഈ പാട്ടുകളൊക്കെ വീണ്ടും വീണ്ടും കാണുമ്പോഴാണ് ആ ഒരു ചേച്ചിയുടെ ആ പാട്ടുകൾ, അതെ, നൊസ്റ്റാൾജിക് ഫീല് വന്നു. ഇനി നമ്മുടെ അടുത്തത് എന്താന്ന് വെച്ചാൽ, നമ്മുടെ കണ്ടസ്റ്റൻസ് വന്ന് പെർഫോം ചെയ്യുന്ന ഒരു ചടങ്ങാണ് ഉള്ളത്. അവരുടെ പെർഫോമൻസ് എന്താണ്, ഏതാണെന്നൊക്കെ കാണാനുള്ള ഒരു സമയമാണ്. നമുക്കൊരു ഒരു വിഷ്വൽ ഉണ്ട്, അതൊന്ന് നോക്കാം. എന്റെ പേര് ഗോപിക. എന്റെ വീട് ഇടുക്കി ജില്ലയിലെ പെരുവന്താനം എന്ന സ്ഥലത്താണ്. ഇതെന്റെ അമ്മ സിന്ധു, ഇതെന്റെ വല്യമ്മ രത്നമ്മ,
ഇതെങ്ങനെ എടുത്ത കുഞ്ഞു വാവ എന്നാ എനിക്ക് അച്ഛനില്ല എൻ്റെ അച്ഛൻ എൻ്റെ 4 വയസ്സിൽ ഉപേക്ഷിച്ചു പോയതാണ് എൻ്റെ അമ്മയാണ് എന്നെ നോക്കിയത് അപ്പം 4 ഒരു 5 വയസ്സ് തൊട്ടേ എനിക്ക് ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇവിടെ അടുത്ത് ഒരു ടീച്ചറിൻ്റെ അടുത്ത് വിട്ടു അങ്ങനെ പഠിച്ചു അങ്ങനെ ഒരു 6 വയസ്സൊക്കെ ആയപ്പം ഇവിടെ ഞങ്ങളുടെ അടുത്ത് അമ്പലത്തിൽ അയ്യപ്പ ക്ഷേത്രത്തിൽ കളിക്കാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ പ്രോഗ്രാംസ് കിട്ടി പിന്നെ അങ്ങ് പഠിക്കാൻ തുടങ്ങി പിന്നെ ഒരു ഓരോ ഇവിടത്തെ സാഹചര്യം അനുസരിച്ച് കുറച്ച് കുറച്ച് അമ്പലങ്ങളിൽ പ്രോഗ്രാം കിട്ടും റെഡ് കാർപ്പറ്റ് എന്ന പ്രോഗ്രാമിലെ എല്ലാ അണിയറ പ്രവർത്തകർക്കും എൻ്റെ നന്ദി പറയുന്നു അതുപോലെ അമൃത ടി വിക്കും എല്ലാ പ്രേക്ഷകരും അനുഗ്രഹവും സപ്പോർട്ടും ഞങ്ങൾക്ക് ഉണ്ടാവണം നന്ദി ഗോപിക ഒരു വെറൈറ്റി പെർഫോമർ ആയിട്ടാണ് ഗോപിക ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോ എന്താണ് ഈ ഒരു ഐറ്റം അത് ആണിച്ചെരുപ്പാണ് തടിയില് മെതിടി വെട്ടിയെടുത്തിട്ട് അത് ഫുള്ള ഇരുമ്പാണിയാണ് ഇരുമ്പാണി അതുപോലെ ഈ ആണിയോട് ഇങ്ങനെ പ്രേമം തോന്നാൻ എന്താണ് കാരണം ഒന്നുമില്ല ഈ ശിവരാത്രിക്ക് ഇങ്ങനെ പോയി ചേട്ടന്മാരൊക്കെ ഇങ്ങനെ നടക്കുന്ന കണ്ട് അങ്ങനെ ഒരു ഐഡിയ തോന്നി അങ്ങനെ തോന്നിയാണ് അപ്പൊ ഏത് പ്രായത്തിലാണ് അങ്ങനെ തോന്നിയത് 2 വർഷം ആയതേ ഉള്ളൂ അത്രേ ആയിട്ടുള്ളൂ അപ്പൊ ആ സമയത്ത് ചേട്ടന്മാര് ചെയ്യുന്നതാണ് എനിക്ക് എന്തുകൊണ്ട് നടക്കുന്ന കണ്ടു അപ്പൊ ചുമ്മാ ഡാൻസ് കളിച്ച് നോക്കാം അങ്ങനെ സക്സസ് ആയി ആൻഡ് ഓൾറെഡി ഡാൻസർ ആയിരുന്നല്ലേ ഇപ്പൊ 15 വർഷമായിട്ട് ഡാൻസർ അടിപൊളി അടിപൊളി എത്ര വയസ്സ് 19 വയസ്സ് 4 വയസ്സിൽ അമ്മ ഡാൻസ് പഠിപ്പിച്ചു അങ്ങനെ ഇതുവരെ ഡാൻസ് നിർത്തിയിട്ടില്ല അപ്പൊ ഒരു ഡാൻസർ ആവാൻ തന്നെയാണ് വലിയൊരു ഡാൻസർ ആവാനാണ് അമ്മയുടെ ഭയങ്കര ആഗ്രഹം അമ്മ മാത്രമേ ഉള്ളൂ അപ്പൊ അമ്മയുടെ ഭയങ്കര ആഗ്രഹമായിരുന്നു നല്ല ഡാൻസർ ആവണം അതെ ശരി അമ്മ വന്നിട്ടുണ്ടോ അമ്മ അല്ലേ ഇന്ന് ഹസ്ബൻഡ് ആണ് വന്നത് ആരുടെ ഇഷ്ടപ്പെട്ടു വീട്ടില് ചോദിച്ചു ലവ് ആണല്ലോ ലവ് എന്ന് പറയുന്നത് എല്ലാവരും ജൂണിലൊക്കെ ആയപ്പോ ചോദിച്ചു ജൂലൈ ആയപ്പോ വീട്ടുകാര് തമ്മില് അങ്ങനെ പിന്നെ സെപ്റ്റംബറിൽ വളരെ ചെറുപ്രായത്തിൽ കുടുംബിനിയായി അമ്മ മാത്രമേ ഉള്ളൂ മനസ്സിലായി അടിപൊളി അപ്പൊ ഹസ്ബൻഡ് നല്ല സപ്പോർട്ടേ കാണോ ഭയങ്കര സപ്പോർട്ട് ഹസ്ബൻഡിന്റെ പേരെന്താണ് അനീഷ് അതാണ് അനീഷല്ലേ ഓക്കെ അപ്പൊ ഹസ്ബൻഡ് എങ്ങനെയാ എന്തെങ്കിലും കലാപരമായിട്ടുള്ള കഴിവുണ്ടോ ഉണ്ട് സിനിമ ഫീൽഡില് ഷോർട്ട് ഫിലിം അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ അത് ശരി ഇനി മുന്നോട്ട് എങ്ങനെയാണ് പഠിത്തം കാര്യങ്ങളൊക്കെ പഠിത്തം കാര്യങ്ങളും എല്ലാം സപ്പോർട്ടാണ് കുഞ്ഞുകളിക്കെല്ലാം കൂട്ടും കുഞ്ഞുകളിക്കെല്ലാം കൂട്ടു നിൽക്കുന്നത് ഭയങ്കര കുസൃതിയാണ് അത് എപ്പോഴും അമ്മ അമ്മയോട് പറയും കുഞ്ഞിനെ പോലെ കുഞ്ഞിനെ അയ്യോ അപ്പൊ നമുക്ക് ആ ആണി തോട്ടുള്ള ഒരു നൃത്തം അങ്ങ് കണ്ടു കളയാ അല്ലേ ചേച്ചി റെഡി അല്ലേ ചേച്ചി നേരിട്ട് കണ്ടിട്ടുണ്ടോ അങ്ങനെ കണ്ടാവില്ല അതുവരെ കണ്ടിട്ടില്ല അപ്പൊ എന്തായാലും ഞങ്ങൾ വെയിറ്റിംഗ് ആണ് ഓൾ ദി വെരി ബെസ്റ്റ്
റെഡ് കാർപ്പറ്റിന്റെ വേദിയിൽ വന്നതിലും പെർഫോം ചെയ്തതിലൊക്കെ ഒത്തിരി ഒത്തിരി സന്തോഷം. ആൻഡ് രേഖ ചേച്ചി, രേഖ ചേച്ചിയുടെ ലാസ്റ്റ് എപ്പിസോഡ് ആയിരുന്നു. എന്താ നമ്മുടെ ഹോൾ ടീമിനോട് നമ്മുടെ ഷോവിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരുപാട് പേര് കണ്ടതിലും ഒരുപാട് പ്രോഗ്രാം കണ്ടതിലും ഒരുപാട് കഴിവുള്ള കുട്ടികളെ കണ്ടതിലും എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട്. എന്നെ ഈ വേദിയിൽ വിളിച്ച് റെഡ് കാർപ്പറ്റ് പീപ്പിളിന്, പിന്നെ സതീഷാറിന്, പിന്നെ ഇവിടത്തുള്ള അമൃത ടി വിയിലുള്ള എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് ചേച്ചി. ഞങ്ങളും ഭയങ്കര ഹാപ്പിയാണ് ചേച്ചിയെ നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ പറയാനായിട്ട് ഇവിടെ അടുത്ത് കിട്ടിയാൻ. ചേച്ചി നന്നായിട്ട് പാട്ടുപാടി, ഞങ്ങൾ ഒരുപാട് രീതിയിൽ എൻ്റർടൈൻ ചെയ്തു, നല്ല ഗെയിം കളിച്ചു, എല്ലാത്തിലും ജയിച്ചു. ഹോൾ ടോട്ടൽ ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു രേഖ ചേച്ചിയുടെ പ്രസൻസ്. ആൻഡ് വൺസ് അഗെയിൻ ഗോപിക, താങ്ക് യു സോ മച്ച്. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു ഗസ്റ്റുമായിട്ട്, പുതിയ പെർഫോമറുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തും. അതുവരെ സന്തോഷമായിട്ട് എല്ലാവരും ഉറങ്ങുക. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. സോഷ്യൽ മീഡിയയിലൊക്കെ മോള് കുറെ പാട്ടൊക്കെ പാടി എന്നൊക്കെ കേട്ടു. ഈ സോഷ്യൽ മീഡിയ ആരാ? അമ്മ. അമ്മയാണോ? ഓക്കെ. സിനിമയിലെ ആരാ ഏറ്റവും ഇഷ്ടം? ഇങ്ങനെ ഇങ്ങനെ പറയണെന്ന് ആരാ പറഞ്ഞത്? അച്ഛൻ. അച്ഛനാണ്, പറയുള്ളൂ, എനിക്കറിയാം. എപ്പോഴും ചേച്ചിയുടെ ലൈഫ് വെച്ചിട്ട് ഭയങ്കര മാനിപ്പുലേറ്റ് ചെയ്ത് ഓരോരോ സ്റ്റോറീസ് ഉണ്ടാകും. ചാർമിള ഒരാളോട് ഒഴിച്ചോടി, പിന്നെ ചാർമിള അമേരിക്ക പോയി പിച്ച എടുത്തു തിരിച്ചു പറഞ്ഞു. കോസ്റ്റ്യൂം കോഡസി ഫോർ സ്വാസിക നമ ബൈ നിഖിൽ ആൻഡ് ആൻഡ്രൂസ് കൊച്ചിൻ.